എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്നിവിടെ ഒരു ഗ്ലാസ് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് ഇനി ചെയ്യണേ ഞാൻ ഈ എടുത്തിരിക്കുന്നത് വാട്ടർ ബേസ്ഡ് ഗ്ലാസ് കളേഴ്സാണ് അതായത് ഇതിൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ഡയറക്റ്റായിട്ട് തന്നെ നമുക്കിത് ഗ്ലാസ്സിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിന് നമുക്ക് ഒരു ആറ് ഗ്ലാസ് കളേഴ്സ് ഉണ്ട് പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് ഔട്ട് ഉണ്ട് അതായത് ഗ്ലാസ് ലൈനർ എന്ന് പറയും നമുക്ക് ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത് ഇത് നമുക്ക് ഔട്ട് ലൈൻ വരച്ചിട്ട് ഗ്ലാസ് ഗ്ലാസ്സിൽ ഇത് വെച്ച് ഔട്ട് ലൈൻ വരച്ചിട്ട് വേണം നമുക്ക് കളർ ഫില്ല് ചെയ്യാനുള്ളത് നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്യാപ്പ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ നല്ല നീഡിൽ പോലെ ഇരിക്കുന്ന വേറൊരു ഉണ്ട് അത് ഫിറ്റ്സ് ചെയ്ത് ഇതിലൊരു ഹോൾ ഇട്ട് കൊടുത്ത് ആ ക്യാപ്പ് യൂസ് ചെയ്ത് വേണം നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കുക എന്നാൽ മാത്രമേ ചെറിയ ഔട്ട്ലൈൻ ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളേ ഇത് ഞാൻ ഓൾറെഡി എ ഫോർ ഷീറ്റിൽ വരച്ചു വെച്ചിരിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്കിന്ന് ഈ പിക്ചർ യൂസ് ചെയ്താണ് ഗ്ലാസ് പെയിൻറ് ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ ഗ്ലാസ് പെയിൻറ്റ് യൂസ് ചെയ്ത് ഒ എച്ച് പി ഷീറ്റിലാണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് ഗ്ലാസ്സിലല്ല ഇത് ഒന്നോ രണ്ടോ രൂപയെ വരത്തുള്ളൂ ഈ ഒരു ഷീറ്റിന് പക്ഷേ നമ്മൾ ഇതിൽ പെയിൻറ്റ് ചെയ്താൽ ഗ്ലാസ് പെയിൻറിങ് പോലെ തന്നെ തോന്നിക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ ഈ ഒ എച്ച് പി ഷീറ്റിൻ്റെ ഒരു വശത്തായിട്ട് വരഞ്ഞ് വെച്ചിരിക്കുന്ന പേപ്പർ നമുക്കൊന്ന് ഒട്ടിച്ച് പിടിപ്പിക്കാം എന്നാൽ തന്നെ നമുക്ക് ഇത് പെയിൻറ് ചെയ്യുമ്പോൾ ഈ പടം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കറക്റ്റായിട്ടിരിക്കും അപ്പം നമുക്ക് കറക്റ്റായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യാൻ പറ്റും നമുക്കിനി എടുത്തു വച്ചിരിക്കുന്ന ഗ്ലാസ് ലൈനർ ഉപയോഗിച്ച് ഈ പിക്ചറിൻ്റെ ഫുള്ളായിട്ടൊന്ന് നമുക്ക് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം ഈ ഔട്ട്ലൈൻ ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഔട്ട്ലൈൻ ഇടുന്ന വഴിക്ക് ഒരിടത്തും നമുക്ക് ഗ്യാപ്പ് വീഴാൻ പാടില്ല ഫുള്ള് കവർ ചെയ്ത് വേണം നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കാൻ കാരണം നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഗ്ലാസ് പെയിൻറിങ് അതായത് പെയിൻറ് അടിക്കുമ്പോഴത്തേക്ക് ആ പെയിൻറ് വന്ന് സ്പ്രെഡായി വെളിയിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഔട്ട്ലൈൻ വന്ന് തിക്കായിട്ട് ഇടുന്നത് പിന്നെ നമ്മൾ ഈ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ഒരു വശത്തു നിന്ന് കംപ്ലീറ്റ് ചെയ്ത് വേണം മറ്റൊരു വശത്തോട്ട് പോകാൻ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക പിന്നീട് നമുക്ക് ലാസ്റ്റിലോട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇടയിൽ നമുക്ക് കൈ വെക്കാനുള്ള സ്പേസ് കിട്ടത്തില്ല അതുകൊണ്ട് ഒരു വശം കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം മറ്റേ വശത്തോട്ട് പോകാൻ ആ ഒരു മെത്തേഡിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഔട്ട്ലൈൻ ഇടുന്നതെങ്കിൽ കൈ ചെറുതായിട്ട് ഷിവർ ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ ഈ കയ്യിൽ മെഹന്തി ഒക്കെ ഇടുന്നവർക്ക് ഇത് ഈസി ആയിരിക്കും കാരണം അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നതും ഈ ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം ഒരു മൂന്നോ നാലോ മണിക്കൂറ് നമ്മളിതിനെ ഒതുക്കി വെക്കണം എന്നാൽ മാത്രമേ അത് നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടത്തുള്ളൂ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഗ്ലാസ് പെയിൻറ് ചെയ്യാൻ പാടുള്ളേ ഇതുപോലെ ഒരു ഗ്ലാസ് പെയിൻറ്റിൻ്റെ കിറ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് പെയിൻ്റ് അല്ല ഒരു നാലഞ്ച് ഗ്ലാസ് പെയിൻറ് ചെയ്യാനുള്ള പെയിൻറ്റും ഔട്ട്ലൈനറും എല്ലാം നമുക്ക് കിട്ടുന്നതാണ് അതുകൂടാതെ നമുക്ക് ബോട്ടിൽ ആർട്ട് വേണമെങ്കിലും ഈ ഗ്ലാസ് പെയിൻ്റ് എല്ലാം യൂസ് ചെയ്ത് ചെയ്യാതെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും ഗ്ലാസ് പെയിൻറ്റിങ് ആദ്യമായിട്ട് ചെയ്യുന്നവർ ഡയറക്റ്റ് ഗ്ലാസ്സിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ഇതുപോലത്തെ ഒ എച്ച് പി ഷീറ്റ് മേടിച്ച് ഇത് ട്രൈ ചെയ്ത് നല്ല ഒരു പ്രാക്ടീസ് കിട്ടിയതിന് ശേഷം ഗ്ലാസ് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ വരുന്നതാണ് നമ്മുടെ വീട്ടിലെ ജനലിൻ്റെയൊക്കെ ഗ്ലാസ്സിന് പോലും നമുക്കിത് വെച്ച് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഔട്ട്ലൈനർ ഇടുമ്പോൾ തീരെ ലൈറ്റായിട്ടിടാതെ ഇച്ചിരി കട്ടിയായിട്ട് തന്നെ നമ്മൾ അത് ഇടേണ്ടതാണ് ഞാനിപ്പോൾ ഔട്ട്ലൈൻ മുഴുവനായിട്ടിട്ട് ഇത് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിനി കളേഴ്സ് അപ്ലൈ ചെയ്യാം ഞാൻ ഈ പെയിൻറ് മേടിച്ചിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അത് കാരണം പെയിൻ്റൊക്കെ നല്ലപോലെ കട്ട പിടിച്ചിരിക്കുകയാണ് നല്ല ഫ്രഷ് പെയിൻ്റാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ അതായത് മേടിച്ച ഉടനെ നമ്മൾ ഇതുപോലെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഡബിൾ കളർ ഷെയ്ഡഡ് കളേഴ്സ് ഒക്കെ എഫക്റ്റ് എല്ലാം നമുക്കിതിൽ കൊടുക്കാൻ പറ്റും പക്ഷേ എനിക്കിന്ന് ഇതിൽ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇത് നല്ല പോലെ കട്ടയായി അതായത് ഒരു ജെല്ലിൻ്റെ രൂപത്തിൽ ഇരിക്കുകയാണ് അഡ്ജസ്റ്റ് ചെയ്താണ് ഈ വരയ്ക്കുന്നത് ഈ ഗ്ലാസ് പെയിൻറിങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് സാധാരണ നമുക്ക് പെയിൻ്റൊക്കെ നമ്മൾ എടുക്കുമ്പോൾ വേറെ പെയിൻസൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം അതുപോലെ നല്ലതുപോലെ അതൊന്ന് കുലുക്കി മിക്സ് ചെയ്യാം പക്ഷേ നമ്മൾ വാട്ടർ ഇത് ഗ്ലാസ് പെയിൻറിങ് എടുക്കുമ്പോൾ ഒരു കാരണവശാലും ആ പെയിൻറ്റിന് നമ്മൾ കുലുക്കി മിക്സ് ചെയ്യാൻ പാടില്ല കാരണം അതിനകത്ത് ബബിൾസ് ഫോം ആവും ബബിൾസ് ഫോം ആയാൽ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ ആ പിക്ചറിലും ബബിൾസ് വരും അത് പിന്നെ സൂചിയും ൊണ്ട് നമ്മൾ ആ ബബിൾസിനെ പൊട്ടിച്ചു വിടണം അത് കാരണം മാക്സിമം അത് കുലുങ്ങാതെ വേണം നമ്മൾ ആ കളേഴ്സ് എടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ വലിയ ബബിൾസ് വരും അങ്ങനെ വരികയാണെങ്കിൽ നമുക്കൊരു നീഡിൽ വെച്ച് അതൊന്ന് പൊട്ടിച്ചു വിട്ടാൽ മതി അല്ല തീരെ കുഞ്ഞ് ബബിൾസാണ് വരുന്നതെങ്കിൽ അതിനെങ്ങനെ വലിച്ച് ഏതെങ്കിലും അതായത് ഔട്ട്ലൈൻ നമ്മൾ കൊടുത്തിരിക്കുന്നില്ല അതിൻ്റെ ഏതെങ്കിലും ഒരു എൻഡിൽ കൊണ്ട് ആ ചെറിയ ബബിൾസ് നമ്മളവിടെ കൊണ്ടുവെക്കണേ ആക്ച്വലി ഗ്ലാസ് പെയിൻറ് വന്നിട്ട് വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അത് ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം നല്ല കട്ടിയായിട്ട് തന്നെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യണം അപ്പം ഇതിനകത്ത് തന്നെ അത് പെയിൻറ്റ് പുറത്തോട്ട് പോകാതെ നമ്മുടെ പിക്ചറിനകത്ത് തന്നെ നിന്നോളും ഈ ഗ്ലാസ് പെയിൻറ്റിങ്ങിൽ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റ് നല്ല രീതിയിൽ വരാനും നല്ലൊരു ഷൈനിങ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലിറ്റർ കളേഴ്സും ഇതുപോലെ യൂസ് ചെയ്യാം പല കളേഴ്സ് നമുക്ക് കിട്ടും ത്രീ ഡി കിട്ടാറുണ്ട് അതിലേതെങ്കിലും നമുക്ക് ഇതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്യുവാണെങ്കിലും അത് കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും നല്ലൊരു ഷൈനിങ് തിളക്കമൊക്കെ കിട്ടാൻ അത് ഉപകരിക്കും നല്ല പെയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഷെയ്ഡഡ് എഫക്റ്റ് ഒക്കെ കൊടുക്കാം പിക്ചേഴ്സ് വന്നിട്ട് കൂടുതൽ ഭംഗിയുള്ളതാക്കി തീർക്കാം പിന്നെ നമ്മുടെ ഈ ഗ്ലാസ് കളേഴ്സൊന്നും ഉണങ്ങി കിട്ടാൻ മൂന്നാല് ദിവസമെങ്കിലും എടുക്കും കുറഞ്ഞതൊരു അഞ്ച് ദിവസമെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കണം അത് പ്രത്യേകിച്ച് ഒന്നും അടിക്കാത്ത രീതിയിൽ കാരണം ഡസ്റ്റ് അടിക്കുവാണെങ്കിൽ അത് അതിൽ ഒബ്സേർവ് ചെയ്യും അതൊന്നും ഇല്ലാതെ ഏതെങ്കിലും ഒരു പ്ലേസിൽ നമ്മളിത് സൂക്ഷിച്ച് ഡ്രൈ ആക്കാൻ വെക്കണം സൺലൈറ്റിൽ വെക്കാൻ പാടില്ല തണലത്ത് ഇരുന്ന് തന്നെ അത് ഡ്രൈ ആകണേ ഞാനിവിടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്തതാണ് ഇപ്പം ഗ്ലാസ് അല്ലാത്തത് കാരണം ഇത് പെട്ടെന്ന് എനിക്ക് ഡ്രൈ ആയിട്ടുണ്ട് എന്തായാലും രണ്ട് ദിവസം എടുത്തപ്പോൾ എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് പിടിക്കുന്നില്ല നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒ എച്ച് പി ഷീറ്റിന് ഒന്ന് മറിച്ച് കൊടുക്കണം അതായത് നമ്മൾ പെയിൻ്റ് അടിച്ച പോർഷൻ എപ്പോഴും ബാക്ക് സൈഡിൽ വേണം വരാൻ ആ പെയിൻ്റ് അടിച്ച പോർഷൻ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അറിയാം അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമല്ലേ അപ്പോൾ ആ പോർഷൻ വന്നിട്ട് ബാക്കിലായിരിക്കണം ബാക്കിലുള്ള ആ പ്ലെയിനായിട്ടിരിക്കുന്ന പോർഷൻ വന്നിട്ട് ഫ്രണ്ടിലാവുന്ന രീതിയിൽ വേണം നമ്മളിതിനെ ഫ്രെയിം ചെയ്യാൻ നമ്മൾ ഗ്ലാസ്സിലാണ് പെയിൻ്റ് അടിക്കുന്നതെങ്കിൽ നമ്മൾ കടകളിൽ കൊടുത്ത് അതിന് ഫ്രെയിം ചെയ്ത് മേടിക്കാം ഇതിപ്പോൾ ഞാൻ സാധാരണ ഒ എച്ച് പി ഷീറ്റിലാണ് പെയിൻ്റ് അടിച്ചേക്കുന്നത് കാരണം ഞാൻ തന്നെയാണ് ഇത് ഫ്രെയിം ചെയ്യുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗ്ലിറ്റർ സെലോ ടൈപ്പ് നാല് സൈഡിലും നമുക്ക് ഒട്ടിച്ചു വിട്ടാൽ മതിയാകും പിന്നെ നമുക്ക് ഇതിന് കട്ടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ കാർഡ്ബോർഡ് പീസോ തെർമോകോൾ പീസോ എന്തെങ്കിലും ബാക്ക് സൈഡിൽ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ കൂടെ ചേർത്ത് അതുകൂടെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഗ്ലാസ് പെയിൻറ്റിങ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരാമെന്ന് കരുതുന്നു അതുവരെ എല്ലാവർക്കും നന്ദി